हलो अम्मा अम्मे पिपा इधर एम्माटो अम्म इवड़ी चूल को मुटिका इधर अम्म कोच सोष अम्म फैशन फ्रूटा अम्म वे फैशन फ्रूट अम्मिष्ट संभव फैशन फ्रूट कवड़े कवर पुति वैचा अब अब कटिका अम्म चेण्द या पुत कह അതെടുത്ത് പൊട്ടിച്ച് കുറച്ച് വെള്ളവും ചേർത്ത് പഞ്ചസാരയും ഇട്ട് സ്പൂൺ കൊണ്ട് നല്ലവണ്ണം കലക്കും വെള്ളം കലക്കി കഴിഞ്ഞത് കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അത് അങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ വീട്ടിൽ ഇവിടെ എത്രണ്ണം ഉണ്ട് ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് ഒരു 10 എങ്കിലും ഉണ്ട് 10 എണ്ണം എങ്കിലും ഉണ്ട് ആ ആ പല സ്ഥലങ്ങളിൽ നിൽക്കി ആ ആ എല്ലായ്പ്പോഴും ഒരേ തരം കായകൾ ഒരേപോലെ കായകൾ ഉണ്ടാകില്ല ചില സമയത്ത് ചിലതിൽ കായ ഉണ്ടാകും രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ അടുത്ത മരത്തിൽ കായ ഉണ്ടാകും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തത് നമ്മൾ പ്രത്യേകിച്ച് വളം വല്ല അമ്മ ചെയ്യുവാ പ്രത്യേക വളമൊന്നും ഇല്ല ഇല്ല ചവറൊക്കെ അടിച്ചു കൂട്ടും ചിലപ്പോഴൊക്കെ ചാരം കുറച്ച് വാരിയിടും ചിലപ്പോഴൊക്കെ ഇത്തിരി ചാണകവും കഞ്ഞി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുക്കണം അത് ഇടയ്ക്ക് വല്ലപ്പോഴും ഒഴിക്കും ഒഴിക്കും പിന്നെ നമ്മുടെ കോഴിക്കൂടിലെ കോഴിക്കാഷ്ടമില്ലേ ആ മണ്ണില്ലേ ആ മോളിലെ ആ മണ്ണ് കുറച്ച് എടുത്തിട്ടൊക്കെ ഇടുന്നത് നല്ലതാണ് അപ്പൊ കോഴിയുടെ അവിടുത്തെ ആ വേസ്റ്റ് മാറി കിട്ടുകയും ചെയ്യും നമുക്ക് ഉഗ്രം വളവുമായി കിട്ടും അപ്പൊ അത് അമ്മയ്ക്കൊന്ന് പോരാൻ പറ്റിയ ഒരു സംഭവം നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഒരു പഴയ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് കോരി നമ്മുടെ ചെടിക്കിട്ടാ സൂപ്പർ വളമായി അമ്മയ്ക്ക് അമ്മയ്ക്ക് വളം മേടിക്കാൻ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വളമൊന്നും ഇല്ല മകളെ അപ്പൊ അതിന് ഒരു പരിഹാരമാണ് നമുക്കിത് പിന്നെ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ അടതേപ്പിനെ കാണാം അടതേപ്പ് കൈ എത്തും ദൂരത്ത് നമ്മുടെ അടതേപ്പ് നിൽക്കുകയാണ് ഇത് അപ്പൊ അടതേപ്പ് കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ടാകും അപ്പൊ അവർക്ക് വേണ്ടി കാണിച്ചു തരികയാണ് അടതേപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് പറയാവോ ഉപയോഗിക്കുന്ന രീതി അടതേപ്പ് ഇറച്ചി കറി വെക്കുന്നത് പോലെ നമുക്ക് കറി വെക്കാം വളരെ ടേസ്റ്റ് ആണ് അത് ബീഫിലൊക്കെ ഇറച്ചിയിലൊക്കെ ഇട്ട് നമുക്ക് കറി വെക്കാം അതെ പിന്നെ അടതേപ്പിന്റെ അടിഭാഗത്തുള്ള കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കില്ല അത് വളരെ നല്ലതാണ് അടിപൊളിയാണ് നല്ലതാണ് അതെ അടതേപ്പിന്റെ അടിക്കായ എന്ന് പറയും അത് വളരെ നല്ലതാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്ത അത്രയ്ക്കൊരു അത്രയ്ക്ക് നല്ലതാണ് നല്ലതാണ് ഇതെന്താണെന്ന് പിടികിട്ടിയ മനസ്സിലായ ഇവിടെ അടുത്ത് ശിവചേട്ടൻ ഇപ്പുണ്ട് ശിവചേട്ടൻ ചോദിക്കെ ആ അത്തച്ചക്ക അതെ അമ്മ കണ്ടായിരുന്നു അമ്മയുടെ അത്തച്ചക്ക ഇതെന്താണെന്ന് അറിയാം ഇത് റെഡ് കളറിലെ ഫാഷൻ ഫ്രൂട്ട് ഇത് എന്താ അമ്മ ഇതെവിടെ നിന്ന് കിട്ടി കവറിട്ട് അമ്മ കെട്ടി വെച്ചിരുന്നാണല്ലേ ഇത് നമുക്കൊരു കവറിട്ട് കെട്ടണം കേട്ടാ ഇവിടെ കണ്ടാ അത് പലതുണ്ട് കേട്ടാ അത് മുകളിലൊക്കെ ഉണ്ട് മുകളിൽ പക്ഷെ കടിച്ചിട്ട് പക്ഷെ അത് അടതേപ്പാണല്ലേ ഇത് രണ്ടും അടുത്തടുത്ത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ആത്തച്ചക്കല്ലേ ഇത് അടതേപ്പാന്ന് ഞാൻ സാമ്യമുണ്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് മാല പോലെ കിടക്കുന്നുണ്ട് ഇതൊരു നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണ് കുല നിറച്ചുണ്ടാവും അത് ചാണകപ്പൊടി ഇടും ചാരമിടും ദിവസവും നനയ്ക്കും ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ധാരാളം കായ്കളുണ്ടാവും ഇത് ആദ്യമായിട്ട് പഴുത്തതാണ് അതുകൊണ്ട് നമുക്ക് വെട്ടുന്ന എല്ലാവരെയും കാണിച്ചു കൊടുക്കാം കൈയൊന്നും പൊട്ടിക്കരുത് ആദ്യത്തെ ഫ്രൂട്ടാണ് ഒരു കഷ്ണം കിട്ടി അങ്ങനെ വലിയ കഷ്ണമായിട്ട് വെട്ട് ഇനി ഒരു ആ അത് കൊള്ളാം ഇനി
തിന്നാൻ കിട്ടാത്തവർക്കൊക്കെ നമുക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. നല്ല അടുത്തുള്ളത് തിന്ന് കഴിയുമ്പോഴാണ് ഇനി വെട്ടാൻ പോകുന്നത്. മധുരം, വളരെ മധുരമുള്ള നല്ലൊരു ഫ്രൂട്ടാണ് ഇത്. അമ്മ തിന്ന് നോക്ക്, തിന്ന് നോക്കിയിട്ട് എന്റെ റിവ്യൂ പറഞ്ഞ് എങ്ങനെയുണ്ട്. എല്ലാവരും ഇത് വെച്ച് പിടിപ്പിക്കണം. ഇതിന് എത്ര രൂപയാണ് ഇതിന്റെ തൈക്ക് വില കിട്ടാറേ? 100 രൂപ ഞാൻ വിളിക്കുള്ളൂ. ഇതിന്റെ ഗുണങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടായത്? തിന്നാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്. യാതൊരു ദോഷവും ഇല്ല. മറ്റു മധുരം കഴിക്കുന്നത് ഇത് വർഷത്തിൽ ഒന്ന് കഴിച്ചാ മതിയാവും അല്ലേ? വർഷത്തിൽ ഒന്ന് കഴിച്ചാ പോരെ. ഇത് ചില സീസണിലേ ഉണ്ടാവുള്ളൂ, അപ്പോഴും ധാരാളം കഴിക്കുക.